ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:1-14 വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ, പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനയിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു: ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു: ഞങ്ങളും നിന്നോടുകൂടി വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു: വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ച് കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു: അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ നിന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു: നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുമീൻ. ഉടനെ ശിമയൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയിൽ കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു: വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3 പ്രാവശ്യമാണ്. നമ്മുടെ കർത്താവായ ഈശംശിഹായ്ക്കും സ്തുതിയും. ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം: പ്രഭാതത്തിൻ്റെ മൃദുവായ വെളിച്ചത്തിൽ തിബേരിയാസ് കടലിലെ ശാന്തമായ വെള്ളത്തിനരികിൽ. അത് നമ്മെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ലോകത്തെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളെ തുടർന്ന് ക്ഷീണിതരും നിരാശരുമായ ശിഷ്യന്മാർ തങ്ങൾക്കറിയാവുന്ന മത്സ്യബന്ധനത്തിലേക്ക് മടങ്ങിയത് ഇവിടെയാണ്. എന്നിട്ടും അവരുടെ പ്രയത്നങ്ങൾക്കിടയിലും പ്രഭാതസൂര്യൻ്റെ പ്രഭയിൽ കരയിൽ ഒരു രൂപം അവരെ വിളിക്കുന്നതുവരെ അവരുടെ വലകൾ ശൂന്യമായിരുന്നു. ഉയർത്തെഴുന്നേറ്റവനും പ്രസന്നവനുമായ യേശുവായിരുന്നു ഒരിക്കൽ കൂടി വല വീശാൻ അവരെ നയിച്ചത്. അവർ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ വലകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. ഇന്നത്തെ വചനം: നവീകരണം, വിശ്വാസം, സമൃദ്ധി എന്നീ വിഷയങ്ങളുടെ ശക്തമായ സാക്ഷ്യമാണ്. അധ്വാനത്തിൻ്റെയും നിരാശയുടെയും ഒരു രാത്രിക്ക് ശേഷം അനിശ്ചിതത്വത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിമിഷങ്ങളിൽ പോലും അവൻ്റെ ശബ്ദം ശ്രവിക്കുകയും അവൻ്റെ മാർഗനിർദ്ദേശം പിന്തുടരുകയും ചെയ്യുമ്പോൾ പ്രത്യാശയും സമൃദ്ധിയും നമ്മെ കാത്തിരിക്കുന്നുവെന്ന് ശിഷ്യന്മാർ കരയിൽ വെച്ച് യേശുവുമായുള്ള കണ്ടുമുട്ടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം സാധാരണക്കാരെ അത്ഭുതകരമാക്കി മാറ്റുന്നു. നിരാശയുടെയും നിരർത്ഥകതയുടെയും പ്രതീകമായ ശൂന്യമായ വലകൾ മത്സ്യങ്ങളാൽ നിറയുന്നു. ഇത് കേവലം ശാരീരിക സമൃദ്ധിയെ മാത്രമല്ല, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമൃദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. വിശ്വാസത്താൽ വന്യമായി തോന്നുന്നത് സമൃദ്ധമായി മാറാമെന്നും അവസാനമെന്ന് തോന്നുന്നത് ഒരു പുതിയ തുടക്കമാകാമെന്നും ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ പെട്ടെന്നുള്ള പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാനും
യേശുവിൻ്റെ സാന്നിധ്യത്തിലും മാർഗനിർദ്ദേശത്തിലും ആശ്രയിക്കാനും ഇന്നത്തെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭാവിയെക്കുറിച്ച് ഉറപ്പില്ലാത്തതിനാൽ പരിചിതമായതിനെ പിന്തുടർന്ന് നാം നമ്മുടെ ജീവിതത്തിൽ മത്സ്യബന്ധനത്തിലേക്ക് മടങ്ങുമ്പോഴും യേശു നമ്മെ വിളിക്കുന്നു. മറുവശത്ത് വലവീശാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. വീണ്ടും ശ്രമിക്കുക. എന്നാൽ ഇത്തവണ വിശ്വാസത്തോടെ. നിരാശയുടെയും ഓരോ നിമിഷത്തിലും പ്രത്യാശയുടെയും നവീകരണത്തിൻ്റെയും അവസരമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഇന്നത്തെ വചനം നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. നാം കേൾക്കാനും വിശ്വസിക്കാനും തയ്യാറാകുമ്പോൾ നമ്മുടെ സ്വന്തം അത്ഭുതകരമായ മീൻപിടുത്തത്തിലേക്ക് നമ്മെ നയിക്കാൻ കാത്തിരിക്കുന്ന യേശു എപ്പോഴും കരയിലുണ്ടെന്ന് നാം കണ്ടെത്തും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.